വിവേ, ആ വലാഗ. വലാഗ അല്ലെങ്കിൽ ബലാഗ എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്നുള്ള വാക്കാണ്. രണ്ടും വലാഗം എന്ന് പറയും, ബലാഗം എന്നൊക്കെ പറയും. അത് ഈ രാമായണം, മഹാഭാരതം, പിന്നെ വായുപുരാണം, വിഷ്ണു പുരാണം തുടങ്ങിയ പുരാണങ്ങൾ, അതുപോലെ കുമാരസംഭവം, രഘുവംശം തുടങ്ങിയ സംസ്കൃത കാവ്യങ്ങൾ, ഇതിലൊക്കെ ഈ ബലാഗയെ പറ്റി പറയുന്നത്. അതിലൊക്കെ ബലാഗ എന്നാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈശാലിയിൽ ഋഷ്യശൃംഖനും പറയുന്നുണ്ട് ബലാഗയെ പറ്റി. അപ്പൊ ഈ ബലാഗ എന്ന് പറയുന്നത് ഞാൻ ചകോരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല ഒന്നിലധികം പക്ഷികൾക്ക് ഈ പേര് യൂസ് ചെയ്യുന്നുണ്ട് ബലാഗ എന്നുള്ള പേര്. കൂടുതലായിട്ടും ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത് പറയുന്ന ബലാഗ എന്ന് പറയുന്നത് ഫ്ലമിംഗോ ആണ്, നമ്മൾ അരയന്ന കൊക്കം എന്നൊക്കെ പറയുന്ന ഒരു ദേശാടന പക്ഷിയാണ്. അതിന്റെ ആൺപക്ഷിക്ക് ബലാഗ എന്നും പെൺപക്ഷിക്ക് ബലാഗ എന്നും പറയുന്നു. അങ്ങനെ അങ്ങനെയാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. കൊക്കിനോട് സാമ്യം തോന്നിയിട്ട്, കൊക്ക് ബകം എന്ന് പറയുന്നത് കൊക്കിനോട് സാമ്യം തോന്നിയിട്ടുണ്ടായ പേരാണ്, അങ്ങനെയാണ് ബലാഗ എന്ന് വിളിച്ചതെന്നൊക്കെ ഉള്ള അന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആകാശത്തോട് ഇങ്ങനെ ഈ ഫ്ലമിംഗോകൾ കൂട്ടമായിട്ട് പറന്നു വരുന്ന ആ കൂട്ടത്തിന് ബലാഗ എന്ന് പറയാറുണ്ട്, ബലാഗമാല എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ മലയാളത്തിൽ അർത്ഥം നോക്കിയാൽ ബലാഗിക്കാല് ബലാഗത്തിന് അർത്ഥം നോക്കിയാൽ ബലാഗയ്ക്ക് അർത്ഥം നോക്കിയാൽ വെള്ളിൽ പക്ഷി, വെള്ളിപ്പക്ഷി എന്നൊക്കെയാണ്, വെള്ള നിറത്തിലുള്ള പക്ഷി എന്നുള്ളൊരു ഒരു ഐഡിയലാണത്. അപ്പം ഈ ഫ്ലമിംഗോ ആണെങ്കിലും ഫ്ലമിംഗോ ആകാശത്തോടെ വളരെ ഉയർത്തി പറക്കുന്ന പക്ഷിയാണ്. അപ്പം മേഘത്തിനിടയിൽ കൂടെ ഇങ്ങനെ പറന്നു വരുമ്പോൾ താഴെ നോക്കുമ്പോൾ കുറെ വെള്ള പക്ഷികൾ പറന്നു വരുന്ന പോലെ തോന്നുന്നു. അതുപോലെ തന്നെ ഈഗ്രസ് എന്ന് പറയുന്ന പക്ഷികളുണ്ട്, നമ്മള് വെള്ളരി പക്ഷികൾ, വെള്ളരി കൊക്കുകൾ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ചിന്നമുണ്ടി ചെറുമുണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പാടത്തൊക്കെ കാണുന്ന തൂ വെള്ള നിറത്തിലുള്ള പക്ഷികളുണ്ട്. ഈ പക്ഷികളും ഈ പറഞ്ഞ പോലെ തന്നെ ഇവയ്ക്കും ബലാഗ എന്നൊരു പേരുണ്ട്, ഇവയും ബലാഗമാണ്. ഇതല്ലാതെ പിന്നെ കൊക്കിന്റെ കാര്യം പറഞ്ഞു, കൊക്കിനും ഈ പറഞ്ഞ പോലെ ചില കൊക്കിന് വെള്ള കൊക്കിനെ ഈ പറഞ്ഞ ബലാഗ, പൊതുവെ വെള്ളപ്പക്ഷികളായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും ശരിക്കും ഇതിലെ. അപ്പം പിന്നെ ഇതൊന്നും അല്ലാതെ കാമുകി എന്നൊരു അർത്ഥം കണ്ടിട്ടുണ്ട്, കാമുകി, കാമുകി നായിക എന്നൊക്കെ പറഞ്ഞുള്ള അർത്ഥം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബലാഗയ്ക്ക് പൊതുവെ കണ്ടിട്ടുള്ള അർത്ഥങ്ങൾ. ഫ്ലമിംഗോയാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ പുരാണത്തിലും അതുപോലുള്ള സംസ്കൃത കാവ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്, കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഫ്ലമിംഗോയും അതുപോലെ ഈഗ്രസുമാണ്. ഇനി ഇതല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.